പശ്ചിമ ബംഗാൾ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം നിർത്തി ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാരിനെതിരെ ബി ജെ പി പ്രതിഷേധത്തെ തുടർന്ന് സഭ പ്രക്ഷുബ്ധമായതോടെയാണ് ഗവർണർ ഇറങ്ങിപ്പോയത്. പി ആർ സുനിൽ ചേരുന്നു വിവരങ്ങളുമായി. സുനിൽ, ഇത് താൽക്കാലികമായുള്ള തടസ്സപ്പെടലാണോ, എങ്ങനെ വേണം മനസ്സിലാക്കാൻ? ഏത് സാഹചര്യത്തിലാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധവുമായി സഭയിലേക്ക് എത്തിയത്? ലക്ഷ്മി, പശ്ചിമബംഗാൾ നിയമസഭയിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗം മുടങ്ങിയിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ജഗദീപ് ടാങ്കർ എത്തുകയും പ്രസംഗം ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും പെട്ടെന്ന് തന്നെ സഭയിലെ ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. പശ്ചിമബംഗാൾ സർക്കാരിനെതിരെയുള്ള പ്ലക്കാർഡുകളുമായാണ് ബി ജെ പി അംഗങ്ങൾ എത്തിയത്. ഇവർ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കിയതോടെ അതിനെ എതിർത്ത് തൃണമൂൽ അംഗങ്ങളും എഴുന്നേറ്റതോടെ സഭ പ്രക്ഷുബ്ധമായി. ഇതോടെ നയപ്രഖ്യാപന പ്രസംഗം നിർത്തി ഗവർണർ ജഗദീപ് ടാങ്കർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെ നയപ്രഖ്യാപന പ്രസംഗം നിർത്തിവെച്ച് ഗവർണർ പോകുന്ന ഒരു അസാധാരണ കാഴ്ചയാണെന്ന് പശ്ചിമബംഗാളിൽ കണ്ടത്. സാധാരണ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ ഇത്തരം ബഹളം ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു ബഹളം ഉണ്ടായാൽ തന്നെ അത് മറികടന്നുകൊണ്ട് ഗവർണർമാർ ഈ പ്രസംഗവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പല നിയമസഭകളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഗവർണർ പ്രസംഗം നിർത്തി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. തൊട്ടു പിന്നാലെ ബി ജെ പി അംഗങ്ങളും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനു പിന്നാലെ തൃണമൂൽ അംഗങ്ങൾ നിയമസഭയ്ക്ക് പുറത്തും ഇതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ്. അതായത് വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ് പശ്ചിമബംഗാൾ നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ ഇപ്പോൾ അരങ്ങേറുന്നത്. നേരത്തെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂലും പശ്ചിമബംഗാൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ഏറ്റുമുട്ടൽ തുടർന്നു. ഏതായാലും പശ്ചിമബംഗാളിൽ നടന്ന അക്രമങ്ങളിലൊക്കെ തന്നെ ഗവർണർ വളരെ ശക്തമായി സർക്കാരിനെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയും ഒക്കെ ആയിരുന്നു. ഏതായാലും ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം എത്തി അത് നിർത്തിവെച്ച് ഇപ്പോൾ ഗവർണർ മടങ്ങുന്ന ഒരു കാഴ്ചയും ഒക്കെ തന്നെ പശ്ചിമബംഗാളിൽ ഉണ്ടായിരിക്കുന്നു. തൃണമൂൽ ബി ജെ പി ഏറ്റുമുട്ടൽ നിയമസഭയിലേക്കും പടരുന്ന സ്ഥിതിവിശേഷം. നയപ്രഖ്യാപന പ്രസംഗം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഗവർണർ മടങ്ങി. പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.